ഹായ് ഫ്രണ്ട്സ്, ചിരുളി മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം എൻ്റെ കൂടെ ഇതാ ഒരാളുണ്ട്, നമ്മളെ കുട്ടി സബ്സ്ക്രൈബർ ആടിൻ്റെ ഏട്ടൻ്റെ മോനാണ്. അപ്പോൾ വിഷയൊക്കെ അല്ല വരാൻ പോണേ. അപ്പോൾ ഒരു വെറൈറ്റി രീതിയിലുള്ള പടക്കം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ മുന്നേയായിട്ട് ഞങ്ങൾ എല്ലാവർക്കും ഒരു ഹാപ്പി വിഷു ആശംസിക്കുകയാണ്. ഹാപ്പി വിഷു. അപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുങ്ങിയാലോ. എത്രത്തോളം വിജയിക്കുന്നൊന്നും അറിയില്ല, നമുക്ക് ഉണ്ടാക്കി വെക്കുക അല്ലേ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ റെഡി ആക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഇതേപോലത്തെ കുറച്ച് വർണ്ണക്കടലാസ്, കുറച്ച് ഇലകൾ, പൂക്കൾ, ഇതാ ഞങ്ങൾ കുറച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇതിലെ ഒന്നുമില്ല, ഒക്കെ ഇങ്ങനെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ഇങ്ങനെ മുറിച്ചുണ്ടാക്കുക, അത്രേ ഉള്ളൂ. ഒക്കെ പടച്ചിട്ട് ഇങ്ങനെ മുറിച്ചുണ്ടാക്കുക, ചെറിയ ചെറിയ കഷ്ണങ്ങൾ. ഇത് അപ്പ് മുറിക്കണ പോലെ. നമുക്ക് ഈ എമൗണ്ട് എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം ഭംഗി ഉണ്ടാവും നമ്മളെ പടക്കം. ഇപ്പം മാക്സിമം ഉള്ള ഇലയും കടലാസും പൂക്കളും ഒക്കെ വെട്ടിമുറിച്ചിട്ട് തന്നെ. അപ്പോൾ അതാ കുറേ നേരത്തെ ഞങ്ങളെ എൻ്റെ അപ്പൂൻ്റെ പരിശ്രമം. നമ്മൾ ഇത്രയും കൂടുതൽ ഉണ്ടാക്കിയില്ലേ അപ്പു. അപ്പോൾ ഇത്രയായില്ലേ. ഞാൻ നമ്മളെ മെയിൻ പണി വരാൻ പോണേ കേട്ടോ. ഇനി ഇതുകൊണ്ട് നമുക്കൊരു സംഭവം ചെയ്യണേ. ഇതെല്ലാം കൂടി നല്ലപോലെ കൂട്ടുക. അതേപോലെ കൂട്ടിയിട്ട് ഈ പേപ്പറിൽ വെച്ച് നമ്മൾ പൊതിയാണ്. അപ്പം അതിൻ്റെ മുന്നേയായിട്ട് നമുക്കൊരു സംഭവം ചെയ്യാണ്ട്, ഇതിൻ്റെ നടുക്കിങ്ങനെ വെച്ചിട്ടൊരു കുഴി ഉണ്ടാക്കണേ അപ്പു. ആ ഇതെടുത്താ ആ, എന്നിട്ട് ഈ ഒരു കുഴിയിലാണ് നമ്മൾ ഈ ബോംബ് വെക്കണ്ടേ. ബോംബ് ഗുണ്ട്, അതിങ്ങനെ ഈ തിരിച്ച് വയ്ക്കുക. അതായത് ഈ തിരി താഴത്തേക്കുള്ള രീതിയിൽ തിരിച്ച് വെച്ചിട്ട് ഇവിടെ നമ്മൾ ചെറിയൊരു ഇതാ ഈ പേപ്പർ ജസ്റ്റ് ആയിട്ടൊന്ന് ഇങ്ങനെ കീറിയിട്ടുണ്ട്. ഇതാണ്ടല്ലേ, ഇവിടെ കീറി വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളിതിനെ ഈ തിരി ഈ പേപ്പറിൻ്റെ ഉള്ളിലേക്ക് വെച്ച് കൊടുത്തിട്ട് നമ്മളിതിനെ പൊതിയാൻ പോവാണ്. അങ്ങനെ പൊതിയുന്ന സമയത്ത് അപ്പോൾ ആ തിരി കാണുന്നുണ്ടോ താഴെ? ആ ഇവിടെ ആ ഇതാട്ടോ തിരി കാണുന്നുണ്ടല്ലോ. ഈ രീതിയിൽ നമ്മൾ പൊതിയ കേട്ടോ. അപ്പോൾ അതാ ഞങ്ങളിത് നല്ലൊരു അടിപൊളി കിഴി പോലെ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ ഈ മോൾ ഭാഗം നമുക്ക് കെട്ടിക്കൊടുക്കട്ടോ അപ്പു. ഈ പിടിക്കൂലേ, പിടിക്കുക, പിടിക്കണ്ട, പിടിക്കണ്ട്. അതുപോലെ നമുക്ക് ടൈറ്റ് ചെയ്ത് കെട്ടിക്കൊടുക്കട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ നമ്മൾ നല്ല അടിപൊളി ഒരു കിഴി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത് എന്താ ചെയ്യാൻ പോണേ? അടുത്ത ചെയ്യാൻ പോണാണ് ഇതാ കാണിച്ചു തരാൻ പോണേ. ഇത്രയും നീളമുള്ള വലിയൊരു വടി എടുക്കുക, കണ്ടില്ലേ. ഈ വടീൻ്റെ തുഞ്ചം നോക്കി നമ്മൾ പിടിച്ചിട്ട് ഈ കിഴിയില്ലേ, ഈ കിഴീനവിടെ സെറ്റ് ചെയ്തേക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് കയർ വെച്ചിട്ട് ഇതിനവിടെ കെട്ടിയേക്ക് കേട്ടോ. അപ്പോൾ പിടിക്കുക, ഞാൻ കയറെടുക്കട്ടെ. അങ്ങനെ നമ്മൾ നല്ലപോലെ മുറുക്കി കെട്ടോ ഈ കയർ, അഴിഞ്ഞ് ചാടരുത്. അങ്ങനെ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചില്ലേ. നമ്മളെന്താ ചെയ്യാൻ പോണോ അറിയോ? ഈ തിരിയില്ലേ, ഈ തിരീൻ്റെ താഴെ ഇവിടെ ജസ്റ്റ് ഒരു കയറുകൊണ്ട് താഴത്തേക്ക് കുറച്ച് നീളത്തിൽ നമ്മൾ കെട്ടോ. അപ്പം ഞാൻ ചെയ്യാം. നമ്മളൊരു നൂലെടുക്കണേ. ഈ നൂല് വേഗം കത്തിപ്പിടിക്കാൻ വേണ്ടി നമുക്ക് മണ്ണെണ്ണയിൽ മുക്കലപ്പൂ. അപ്പൂ എന്താവുമോ എന്തോ അല്ലേ, ലാസ്റ്റ് ഒക്കെ പാടെ പൊട്ടിത്തെറിച്ച് നമ്മളെ തലക്കൂടെ ഒഴുവോ. ഓടിക്കൊണ്ടിട്ടോ, ഇന്ന നോക്കണ്ട, ഓടിക്കൊണ്ടേ. അപ്പം ആ മണ്ണെണ്ണയിലൊക്കെ മുക്കിയ നൂല് നമ്മൾ ഇതുമ്മ കെട്ടിക്കൊടുക്കട്ടോ. ഇപ്പൊ പേടിയുണ്ടോ? എന്ത് പേടിയില്ലേ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മളിതാ കയർ മണ്ണെണ്ണയിലൊക്കെ മുക്കിയ ഈ നൂല് ഇത്രയും നീളം ഉണ്ടോ. ഒരു സേഫ്റ്റിക്കും വേണ്ടി നമ്മൾ കുറച്ച് കൂടുതൽ നീളം വെച്ചാണേ. അപ്പോൾ അതവിടെ ഇട്ടു. ഇനിയാണ് നമ്മളെ പരിപാടി തുടങ്ങാൻ പോണേ. അപ്പോൾ എന്താ ചെയ്യാ അപ്പൂ? നീ ഇത് പന്തിക്കല്ലേ നമ്മൾ. അപ്പോൾ ഇതാ ഫ്രണ്ട്സ്, നമ്മളെ വെറൈറ്റി പടക്കം നമ്മൾ തീ കൊടുക്കാൻ പോവാണ്. അപ്പോൾ എല്ലാവരും എനിക്കും അപ്പൂവിന് വേണ്ടി പ്രാർത്ഥിക്കണം. അപ്പോൾ അപ്പു റെഡി, 1 2 3 തീ കൊടുത്തോ. മാറി മാറി കത്തുണ്ട്, പക്ഷെ അത് എന്റെ അടുത്തേക്ക് വരുന്നവർ കാറ്റിനെ. അപ്പു ഓടണ്ടേതാ, അയ്യോ ഇത് കത്തും. ദൈവമേ എത്തിട്ട മനു. അപ്പു കിളി പോയി. അപ്പൂ അപ്പൂ ഇങ്ങനെ എന്ത് ചെവി പോയി, എന്ത് സംഭവിച്ചേ? അത് തലേന്ന് പോയിട്ടുണ്ട്. അനക്ക് വെറൈറ്റി വേണം, അനക്ക് വെറൈറ്റി വേണമല്ലോടാ. ദൈവമേ കാലിലെത്തിയോ? അയ്യോ ഫ്രണ്ട്സ്, കാണിച്ചാ മകം പേടിച്ചോ? പേടിച്ചില്ല, മണ്ടാൻ തന്നിട്ടുള്ളൂ. തട്ടി കൊടുക്കട്ടെ എൻ്റെ കുട്ടിക്ക്. അപ്പൊ കണ്ടില്ലേ ഫ്രണ്ട്സ്, നമ്മളെ പരിശ്രമം വിജയിച്ചിരിക്കുന്നു.
എന്റെ കിളിയും പോയിരിക്കുന്നു. ചെവിനുള്ള കൂടെ എന്തൊക്കെയോ പറക്കുന്നുണ്ട്. എന്തെങ്കിലും എന്തെങ്കിലും പറയും ബ്രോ, എന്തെങ്കിലും ഒന്ന് പറയും ബ്രോ. ഇവരൊന്നും പറയണില്ല, എനിക്കിപ്പതാ പേടി. എന്താ പറ എങ്ങനെയുണ്ടായിരുന്നു, പറയും എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? അടിപൊളിയല്ലേ. പിന്നെ എന്താണ് ഇപ്പൊ ചെവി പൊത്തി പിടിച്ചില്ലല്ലേ നമ്മള്? ഈ ഒരു കൈണ്ട് പിടിച്ചോ. എന്നാ എന്റെ ഈ ഭാഗം ഒന്നായിട്ട് അടിച്ചു പോയിട്ടുണ്ട് കേട്ടോ. ഒരു കിളി ഇങ്ങനെ പറന്നിങ്ങനെ പോയി. ഒന്നാമത് എന്താ പറയാ ഫ്രണ്ട്സ്, ഈ വടിയില്ലേ ഭയങ്കര കനയുന്നു. കീഴെടുത്ത് പൊക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ പിന്നെ കുറച്ച് ഉയർത്തി ഇങ്ങനെ പിടിച്ചേക്കാണെങ്കിൽ അത്രക്ക് ബുദ്ധിമുട്ടാവില്ലേ. ഇത് ഒരുപാട് കനുള്ള ഒരു വടിയായി പോയി. സംഗതി ഏതായാലും ചീറീന് നമുക്ക് ഇഷ്ടപ്പെട്ട മനു, അടിപൊളിയായില്ലേ പൊളി സാധനം. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ എല്ലാവരും വിഷുവിന് ഇതേ രീതിയിൽ പടക്കം ഉണ്ടാക്കി നോക്കാം. വെറൈറ്റി ഇങ്ങോട്ട് നോക്കുമാനേ. ഈ അപ്പു ഇപ്പോഴും ഇതിന്റെ ഒരു ഹാങ് ഓവർന്ന് മാറിയില്ല കേട്ടോ. അപ്പുവിന് എന്തൊക്കെയോ എന്തൊക്കെയോ ഒരു മനസ്സിനുള്ള ഒരു എന്തൊക്കെയോ ഒരു ഇതില്ലേ. ഇനി ഒന്നും കൂടി വേണോ? ആയിക്കോട്ടെ, നമുക്കൊന്നുകൂടി പൊട്ടിക്കാം. അപ്പൊ ഞങ്ങൾക്ക് നല്ല ത്രില്ലിൽ നിൽക്കുകയാണ് ഞാനും അപ്പം കൂടി. അപ്പൊ എന്താ പറയാ, നമ്മളൊന്നുകൂടി ഉണ്ടാക്കിയിട്ടുണ്ട് അതേ രീതിക്കാണ് കേട്ടോ. ഇനി എന്താ അറിയോ, ഞങ്ങൾ ഫസ്റ്റ് കെട്ടിയ നൂലില്ലേ കട്ടി കുറഞ്ഞപ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം ഞങ്ങൾ അയിമ്പ് തീ കൊടുത്ത് പകുതി എത്തുമ്പോൾ പൊട്ടിച്ചാടി. രണ്ടാമത്തെ കിളിയും പോകും. അതെ, അപ്പൊ രണ്ടാമത്തെ കിളിയും കൂടി പോകണ്ട വിചാരിച്ച് കുറച്ച് കട്ടിക്ക് ഞങ്ങൾ പിന്നെ ആ നൂലില്ലേ ആ നൂല് വെച്ച് ചുറ്റി കൊടുത്തപ്പോഴാണ് നല്ലപോലെ കത്തിയത്. അപ്പൊ ആ കട്ടിക്ക് തന്നെ നൂല് ചുറ്റണം. അപ്പൊ നമുക്ക് നൂല് ചുറ്റിക്കൊണ്ട് കേട്ടോ, മണ്ണെണ്ണയാക്കി കൊണ്ടുവരാം. അപ്പൊ ദാ ഫ്രണ്ട്സ്, നമ്മൾ രണ്ടാമത്തേം കത്തിച്ചിട്ടുണ്ട്. അപ്പോ ഈ അവിടെ പോയിക്കാ. അത് ശരിയാവില്ല, അത് ശരിയല്ല. പിടിക്കേ 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 അവിടെ. ഈ രണ്ട് ഒന്നും കൂടി പൊട്ടിക്കണമെന്ന് പറഞ്ഞിട്ടാ നമ്മൾ ഇതിന് മുതിർന്നത്. അത് ഇപ്പൊ പേടിയാവും. ദൈവമേ, ലാസ്റ്റ് പടച്ചവനെ നിങ്ങള് കാത്തോളി കാരണാണ്ട് ഇട്ട് ഓടേണ്ടി വരുവോ? ആദ്യത്തെ സക്സസ് ആയി വിചാരിച്ചിട്ട് ഇതെങ്ങനെയാവോ? ഇതെന്താവോ? കുറച്ച് പൊക്കി പിടിക്കണോ? വേണ്ടല്ലേ, ഇങ്ങനെ മതി. അപ്പു, ഈ ചെവി പൊത്തി പിടിച്ചിക്കല്ലേ. നല്ല കാറ്റുണ്ട് കേട്ടോ, കാറ്റുണ്ട്. അപ്പൊ ആളും തോന്നും കടല്ലേ. കമോൺ 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 കമോൺ, എത്താനായി എത്താനായി. ഇപ്പൊ പൊട്ടും. ഇതാ ഇതാ എല്ലാരെ കുറച്ചും കൂടി ശ്വാസം കിട്ടില്ല. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളെ രണ്ടാമത്തെ പടക്കം അടിപൊളിയായിട്ട് വിജയിച്ചിരിക്കുന്നു. ഇതെന്താ വെച്ചാൽ നമ്മള് നമുക്ക് അറിയാലോ എത്ര മാത്രമാണ് അതിന്റെ പവർ എന്ന്. അപ്പൊ ഫ്രണ്ട്സ്, നമ്മളടുത്ത് ഞാൻ ഒരു പടക്കം കൂടി ഉണ്ടെന്ന് വെച്ചാൽ പിടിച്ചോ, അത് നമുക്ക് ഇനി പിന്നെ പൊട്ടിക്കട്ടോ. അപ്പൊ നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നത്. എങ്ങനെയുണ്ട്, പൊളിയല്ലേ, ഇഷ്ടപ്പെട്ടില്ലേ, അടിപൊളി. അപ്പൊ എല്ലാവർക്കും ഒന്നും കൂടി ഞാൻ വിഷു ആശംസകൾ നേരെയാണ്. അപ്പം നമ്മളെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി ഞാൻ വിചാരിക്കുന്നുണ്ട്. ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മളെ ചാനലിൽ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് തൊട്ടെടുക്കണം. അതുപോലെ ഫേസ്ബുക്കിലാണ് നമ്മളെ വീഡിയോ കണ്ടെന്നുണ്ടെങ്കിൽ ആ ഫേസ്ബുക്ക് പേജും കൂടി ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. അതുപോലെ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഈ വിഷുവിന് എല്ലാവരും ഇതേപോലെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കട്ടെ അല്ലേ. പൊട്ടിക്കട്ടെ, എല്ലാവരും ഉഷാറാവട്ടെ, എല്ലാവരും കിളി പറട്ടെ. അപ്പോൾ അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പം എന്നാൽ ഇനി അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരും. അതുവരേക്കും എല്ലാവർക്കും ടാറ്റ ടാറ്റ എടുക്കപ്പൂ. ടാറ്റ.